ഹായ് സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫിഷിംഗ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം എൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേസമയം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ലഭിക്കുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ലുക്കാനയുടെ ലൈവ് ചെമ്മീൻ. 13 ഗ്രാം വെയിറ്റ് വരുന്ന ഓറഞ്ച് ആയിട്ടും ഓറഞ്ച് ടൈലായിട്ടുള്ള ഈ ഒരു സ്ട്രിമ്പാണ് കേട്ടോ. നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങിയിട്ടുള്ള രാവിലെയാണ്. രാവിലെ ഏകദേശം 6:30 ആയിട്ടുണ്ട്. 6:30 ആകുമ്പോഴാണ് ഇപ്പോൾ നേരം വെളുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഒരു 2 ആഴ്ചക്ക് മുന്നേ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നേരം വിളിച്ചിരുന്നു. ഇപ്പോൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു ഫുൾ ഡ്രാഗ് നല്ല ഒരു 80% ഡ്രാഗ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാൻസ് കൂടുതലും ചെമ്പല്ലിക്കോ ഹാമൂറിനാണ്. അതിൻ്റെ ഇടയിൽ ഇനി കാളാഞ്ചി അടിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ വെള്ളം ലോട്ടായിട്ട് കിടക്കുന്ന സമയമാണ്. പക്കാ ലോട്ടായിട്ട് എന്ന് പറഞ്ഞാൽ പക്കാ ലോട്ടായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സ്ട്രൈക്കും കാര്യങ്ങളും എത്രമാത്രം ഉണ്ടാവും എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. ചാൻസ് കുറവാണ്, എന്നാലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ തൊട്ടടുത്തിരുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്കൊരു മീൻ അടിച്ചിട്ട് അത് കല്ലിൻ്റെ ഗ്യാപ്പിൽ പോയിട്ടുണ്ട്. ഫുള്ള് കല്ല് ഒന്ന് ഷൂ ഇട്ടിട്ടില്ല, ചെരുപ്പ് സ്ലിപ്പാവുന്നുണ്ട്. വെള്ളം തട്ടിയാലേ വേണ്ട, ഇവിടെ തന്നെയാണ് ഇറങ്ങണ്ട. നോക്കട്ടെ എടാ, ഇച്ചുള്ള കല്ലുമൊന്ന് നിക്കല്ലേ പോയിട്ടാ. അവിടെ അങ്ങട്ടാ കല്ലില്ലേ. നാഗിനോടുന്നിട്ടാളന്നാല് റോസ് കളർ അല്ലേ, ലീഡറിലേയും കുറച്ച് ലൂസ് ആക്കി ഇട്ടിട്ടു. കാണിക്കാത്ത വെച്ചോളെ ചെറുത്.
ഭക്ഷണം ഒരാഴ്ചയായിട്ട് ഒരു ചെറുത് സ്ട്രൈക്ക് കറക്റ്റ് കണ്ടില്ലേ, കറക്റ്റ് വന്നിട്ട് മുണിങ്ങിയെടുത്ത് കൺമുന്നിൽ നിന്ന് മീനടിച്ചേ ആ ക്ലിയർന്ന് കണ്ടില്ലേ എടുക്കുന്നുണ്ടല്ലേ അടിച്ചേരാ. നല്ല ഉക്കായിന്ന് ഫാസ്റ്റ് ഭയങ്കര ടപ്പ് എന്ന് പറഞ്ഞിട്ട് ണ്ടില്ലേ നമുക്ക് അപ്പൊ അടുത്തൊരു അമ്പത് കൂടി കയറിണ്ട്. കറക്റ്റ് മുന്നിൽ നിന്ന് കാണാണ് മീൻ വന്ന് എടുക്കണത് ആ ക്ലിയർ വെള്ളത്തിന്ന് തൊട്ടടുന്നതിന് ഇവിടെ തന്നെ അടിച്ചേ. അതുകൊണ്ട് പിന്നെ ഓടിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതെ നമുക്ക് കിട്ടിയുള്ള അമൂറ ഉണ്ടല്ലേ ഒരുല്ലോ എൻ്റെ മേലുണ്ട് ഓട്ടോ സാധനം കുറച്ച് നാട്ടി പിടിച്ച ആ ശുംഭം ചേർത്ത ലൂക്കാനട ഓറഞ്ച് ഇട്ട് വരുന്ന ലഭിച്ച മീനിട്ടാ നല്ല കറക്റ്റ് ഉക്കായിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് പൊളിഞ്ഞിരിക്കണു കാരണം തൊട്ടടുത്ത് ഞാൻ സ്ട്രൈക്ക് കിട്ടിയത് ഫുൾ ക്ലിയർ വെള്ളമാണ്. ചില ഫുള്ള് ക്ലിയർ ആയിട്ട് കിടക്കാം നമുക്ക് അടിയിലുള്ള കല്ലുകളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നിന്നാണ് മീൻ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ തൊട്ടടുത്ത് ഈ ഒരു റേഞ്ചിലെത്തിയിരുന്നു. അതിൽ വന്നിട്ട് മീൻ വന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ ഉക്കപ്പ് കൊടുത്തൊരു വെള്ളത്തിന് മുകളിൽ പൊങ്ങി പോകുന്നു ആ ഉക്കപ്പ് തന്നെ. അതുകൊണ്ട് ഇവൻ കരയിൽ കയറി കിട്ടി. ഓക്കെ എന്തായാലും എൻ്റെ ഉക്കൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം.